ജമ്മുകാശ്മീരിൽ ഈ സർക്കാർ പ്രവർത്തിച്ച നടപടി സംസ്ഥാനത്തെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളായി പരിമിതപ്പെടുത്തിയ, മൂന്ന് ഭാഗങ്ങളായി പരിമിതപ്പെടുത്തിയ നടപടി, അത് ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, ഫെഡറൽ തത്വങ്ങളുടെ പരസ്യമായ നിരാകരണമാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണം കൂടിയാണ്. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയായ മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിൻ്റെയും ഫെഡറൽ തത്വങ്ങളുടെയും ലംഘനമാണ് ഈ നടപടിയിലൂടെ, കാശ്മീരിനെ വിഭജിച്ച ഈ നടപടിയിലൂടെ, 370 റദ്ദാക്കിയ നടപടിയിലൂടെ കേന്ദ്ര സർക്കാർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഭരണഘടന ഓരോ സംസ്ഥാനങ്ങളും വിഭജിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നിഷ്കർഷിക്കുന്നുണ്ട്. സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭകളുടെ അവർ പാസാക്കുന്ന പ്രമേയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാർലമെൻറ്റിനും കേന്ദ്രത്തിനും അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുകയുള്ളൂ. ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ഈ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, ഏറ്റവും ഒടുവിൽ മടങ്ങുന്ന ആന്ധ്ര, തെലുങ്കാന സംസ്ഥാനങ്ങളുടെ വിഭജനം, ഇതെല്ലാം തന്നെ ഈ ഭരണഘടന ഉറപ്പു നൽകുന്ന മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നടപടികളാണ്. എന്നാൽ വളരെ ആസൂത്രിതമായ ഒരു പദ്ധതി, നേരത്തെ തന്നെ ആരംഭിച്ച ആസൂത്രണത്തിൻ്റെ പ്രയോഗത്തിലൂടെയാണ് കാശ്മീരിനെ ഇല്ലാതാക്കിക്കൊണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിത്തീർക്കുന്ന നടപടിയിലേക്ക് എത്തിയത്. അവിടെ ഒരു സഖ്യ സർക്കാർ BJPയുടെയും കൂടി പങ്കാളിത്തത്തോടുകൂടി അധികാരത്തിലിരുന്നിരുന്നു. ആ സഖ്യ സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു, അത് രാജിവെക്കാൻ നിർബന്ധിതമായി. അതിനുശേഷമുള്ള ഇടവേളയിൽ കോൺഗ്രസും അതുപോലെ തന്നെ നാഷണൽ ഫ്രണ്ടും ചേർന്നുകൊണ്ട് നാഷണൽ കോൺഫറൻസും ചേർന്നുകൊണ്ട് ഗവൺമെൻറ് രൂപീകരണത്തിനുള്ള സാധ്യത ഉറപ്പായ ഘട്ടത്തിലാണ് കേന്ദ്രം നിയമസഭ പിരിച്ചുവിടുന്ന ജനാധിപത്യ വിരുദ്ധമായ നടപടിക്ക് അമ്മേ തുടക്കം കുറിച്ചു. അതോടുകൂടി ഗവർണർ ഭരണത്തിലേക്ക് വന്നു. തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയുടെ അധികാരം ഗവർണറിലേക്ക് മാറ്റി തീർക്കുന്ന അസാധാരണമായ ഒരു വ്യാഖ്യാനമാണ് ഈ നടപടികളിലൂടെയെല്ലാം കേന്ദ്രം നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ 367 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 367 മാറ്റി തീർക്കുന്ന പ്രസിഡൻഷ്യൽ ഓർഡർ, അത് 370 ഇല്ലാതാക്കുന്നതിന് അധികാരം നൽകുന്ന ഇന്റർപ്രട്ടേഷൻ സംബന്ധിച്ചുള്ള ആർട്ടിക്കിൾ 367, അത് പാസാക്കുന്നത് ഗവർണർ നൽകുന്ന ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ്. യഥാർത്ഥത്തിൽ ഭരണഘടനാ അസംബ്ലിയും തിരഞ്ഞെടുക്കപ്പെട്ട സംവിധാനമോ അത് നൽകേണ്ട ശുപാർശയ്ക്ക് പകരം കേന്ദ്രം തന്നെ സൃഷ്ടിച്ച സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണറെ കൊണ്ട് നിർവഹിച്ചുകൊണ്ടാണ് ഈ സാഹചര്യം സൃഷ്ടിച്ചത്. അതിനെ തുടർന്നാണ് പ്രസിഡൻഷ്യൽ ഉത്തരവ് പുറത്തിറക്കുന്നതിനും അതിനെ ആധാരമാക്കിക്കൊണ്ട് കാശ്മീരിനെ ഛിന്നഭിന്നമാക്കുന്ന പ്രമേയം പാർലമെൻറ്റിനകത്തുള്ള ഭൂരിപക്ഷത്തിൻ്റെ പിൻബലത്തോടുകൂടി പാസാക്കുന്നതിനും BJPക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഇത് കാശ്മീരിനകത്ത് മാത്രം പരിമിതപ്പെടാൻ ഇടയുള്ള ഒന്നാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. നാളെ ഏത് സംസ്ഥാനത്തെയും ഇതേ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നതിൻ്റെ അങ്ങേയറ്റത്തെ അപകടകരമായ സൂചനകൾ ഈ നടപടിയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണണം. ഫെഡറലിസത്തിന് നേരെയുള്ള ഘടനാക്രമണം ഏത് സംസ്ഥാനത്തെയും തെരഞ്ഞെടുക്കപ്പെട്ട അവിടുത്തെ നിയമസഭകളെ പിരിച്ചുവിട്ടുകൊണ്ട് പ്രസിഡൻഷ്യൽ ഭരണത്തിലേക്ക് എത്തിക്കുന്നതിലേക്ക് നയിക്കാം എന്ന സൂചന കാശ്മീർ നൽകുന്നു. അതിൻ്റെ തുടർച്ചയിൽ ആ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയ്ക്ക് പകരം ഗവർണറുടെ അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഭരണ പ്രദേശമാക്കി മാറ്റുന്ന പ്രമേയങ്ങൾ പാസാക്കുന്നതിന് പ്രസിഡന്റിനും സംസ്ഥാനത്തിനും അധികാരം നൽകുന്ന ഒരു അവസ്ഥ എവിടെയും പ്രതിഫലിക്കാം എന്നുള്ളതാണ് ഈ വ്യാഖ്യാനത്തിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന അപകടമെന്നുള്ളത്. ഒരു സംസ്ഥാനത്തിൻ്റെ സ്വഭാവത്തെയും അതിൻ്റെ അതിർത്തിയെയും അതിൻ്റെ ഘടനയെയും ഏത് ഘട്ടത്തിലും കേന്ദ്ര ഭരണത്തിന് മാറ്റി തീർക്കാൻ കഴിയുമെന്നുള്ള അങ്ങേയറ്റത്തെ അപകടകരമായ പ്രത്യാഘാതവും ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാപരമായ നടപടിയുമാണ് കാശ്മീരിൽ ഇപ്പോൾ സ്വീകരിച്ച ഈ നടപടിക്കകത്ത് നാം കാണേണ്ടത്. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേലകൾ, പ്രത്യേകിച്ചും BJP നേതൃത്വം നൽകുന്ന പ്രചാരവേലകൾ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ശ്രമിക്കുന്നതാണ്. അവർ പറയുന്നത് ഇതോടുകൂടി 370 വരുത്തിയിട്ടുള്ള മാറ്റത്തോടുകൂടി കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായി, അതോടുകൂടി ഒരു ഭരണഘടന ഒരു രാജ്യം എന്നതിലേക്ക് ഇന്ത്യ മാറിയിരിക്കുന്നു. 70 വർഷം കൊണ്ട് കഴിയാത്തത് ഇപ്പോൾ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ 370 കാശ്മീരിന് പ്രത്യേക പരിഗണന നൽകുന്ന ഒരു വകുപ്പ് എന്ന രൂപത്തിലാണ് BJP അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ ശ്രമം എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തെയും വസ്തുതകളുടെയും പൂർണ്ണമായ നിരാകരണമാണ്. ഇന്ത്യ സ്വതന്ത്രമാകുന്ന ഘട്ടത്തിൽ നാട്ടുരാജ്യങ്ങളുടെ മുൻപിൽ രണ്ട് വഴികളാണ് ഉണ്ടായിരുന്നത്.
ഒന്നുകിൽ ഇന്ത്യയുടെ ഭാഗമാകുക അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരുക. ഹൈദരാബാദ് ജമ്മുകാശ്മീർ ഉൾപ്പെടുന്ന മേഖലകൾ വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ചു. ഈ മൂന്ന് രാജ്യങ്ങൾ ഇന്ത്യയോടോ പാകിസ്ഥാനോടോ ചേരാതെ സ്വതന്ത്രമായ രാഷ്ട്രങ്ങളായി മാറണം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അതിൽ കാശ്മീരിൽ രാജ ഹരിസിംഗ് ഇന്ത്യയിലും പാകിസ്ഥാനിലും ചേരാതെ കാശ്മീരിനെ ഒരു പ്രത്യേക രാഷ്ട്രമാക്കണം എന്ന നിലപാട് സ്വീകരിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും അന്നത്തെ സോവിയറ്റ് യൂണിയനും അതിരുകളായിട്ടുള്ള ഒരു രാഷ്ട്രം, ഏറെ തന്ത്രപ്രാധാന്യമുള്ള ഭൂപ്രദേശം എന്ന നിലയിലാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്. അന്ന് അമേരിക്കൻ ഐക്യനാടുകൾ ഈ സ്വതന്ത്ര രാഷ്ട്രം എന്ന നിലപാടിനെയാണ് പിന്തുണച്ചത്. മൗണ്ട് ബാറ്റൻ ഈ മൂന്ന് വഴികളെക്കുറിച്ച് ആലോചിക്കുന്നതിന് സമയം എടുക്കണം എന്നുള്ള ഹരിസിംഗിന്റെ നിലപാടിനോട് ആ ഘട്ടത്തിൽ യോജിച്ചിരുന്നു. ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാതെ മൂന്നാമത് ഒരു നിലപാട് എന്ന പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണമെന്ന സമീപനം. ഈ ഘട്ടത്തിലാണ് പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ പട്ടാൻ വിഭാഗത്തിന്റെ പട്ടാളത്തിന്റെ ഒരു കടനാക്രമണം കാശ്മീരിനെ പാകിസ്ഥാനിൽ ചേർക്കുന്നതിനാവശ്യമായിട്ടുള്ള ശ്രമം അവരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇത് ഹരിസിംഗിനെയും രാജവംശത്തെയും വൈചകിതരാക്കി. ഈ ഘട്ടത്തിൽ നാഷണൽ കോൺഫറൻസ്, ഷെയ്ഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ നാഷണൽ കോൺഫറൻസ് ആണ് ഇന്ത്യയോടൊപ്പം ചേരണം എന്ന സമീപനം സ്വീകരിക്കുന്നത്. രാജ ഹരിസിംഗ് മൗണ്ട് ബാറ്റനോട് സഹായം അഭ്യർത്ഥിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയിലാണ് ഇന്ത്യയുടെ ഭാഗമാകാൻ തയ്യാറാണെങ്കിൽ ഈ അധിനിവേശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനാവശ്യമായ സംരക്ഷണം നൽകുന്നതിനുള്ള സമീപനം സ്വീകരിക്കാം എന്നുള്ള വ്യവസ്ഥ വരുന്നത്. ആ വ്യവസ്ഥ രാജ ഹരിസിംഗ് അംഗീകരിക്കുകയുണ്ടായി. ആ വ്യവസ്ഥ അംഗീകരിച്ചതിന് തുടർച്ചയിലാണ് ഇന്ത്യയുടെ പട്ടാളം കാശ്മീരിലേക്ക് കടക്കുകയും പാകിസ്ഥാനിൽ നിന്നുള്ള ഈ പട്ടാന്റെ പട്ടാള വിഭാഗത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തത്. അതിൽ മൂന്നിലൊന്ന് ഭാഗം പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരായത് ചരിത്രത്തിന്റെ മറ്റൊരു ഭാഗമാണ്. അപ്പോൾ രാജ ഹരിസിംഗ് അത്തരമൊരു നിലപാടിലേക്ക് എത്തുന്നതിന് സമ്മതിച്ചതാണ്. അത് ഈ ചരിത്ര പശ്ചാത്തലത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. എന്നാൽ അവിടെയുള്ള മുസ്ലിം ഭൂരിപക്ഷം ഇന്ത്യയോടൊപ്പം ചേരുന്ന സമീപനം തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. അപ്പോൾ പഞ്ചാബിനോട് ചേർന്നെടുക്കുന്ന രാജവംശം അത് സ്വതന്ത്ര രാജ്യമായി കാശ്മീർ നിലനിൽക്കണം എന്ന സമീപനത്തോടെയാണ് ഇന്ന് ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന ഹിന്ദുത്വ ശക്തികൾ നിലപാട് സ്വീകരിച്ചത് എന്നുകൂടി നാം കാണേണ്ടതുണ്ട്. ഈ സാഹചര്യം നമ്മൾ തിരിച്ചറിയണം. ഇതാണ് 370 നയിച്ചിട്ടുള്ള ചരിത്ര പശ്ചാത്തലം എന്നത് ഈ ഘട്ടത്തിൽ നാം ശരിയായ രൂപത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ തുടർച്ചയിലാണ് സർദാർ വല്ലഭായി പട്ടേൽ, അദ്ദേഹമാണ് ഡൽഹിയിൽ യോഗം വിളിച്ചു ചേർക്കുന്നത്. ജവഹർലാൽ നെഹ്റുവും ഷെയ്ഖ് അബ്ദുള്ളയും ഒക്കെ ഉൾപ്പെടെ പങ്കെടുത്ത ആ യോഗത്തിൽ വെച്ചാണ് ആർട്ടിക്കിൾ 370 നയിക്കുന്നതിലേക്ക് പോകുന്നത്. അവിടെ കാശ്മീരിന് സ്വതന്ത്രമായ ഒരു ഭരണഘടന അസംബ്ലി ഉണ്ടാകുമെന്ന് തീരുമാനിച്ചു. ആ ഭരണഘടന അസംബ്ലിക്ക് കാശ്മീരിനെ സംബന്ധിച്ചുള്ള ഇന്ത്യ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മേഖലകൾക്കപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഏതെല്ലാം അവർ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് ആധികാരികമായി തീരുമാനമെടുക്കാനുള്ള അവകാശങ്ങൾ ഉണ്ടാകും എന്ന് ഈ ചർച്ചയുടെ ഭാഗമായി തീരുമാനിക്കപ്പെടുകയുണ്ടായി. പ്രതിരോധം, വിദേശം, വാർത്താവിനിമയം, ഈ മൂന്ന് മേഖലകളിലായിരിക്കും ഇന്ത്യയുടെ അധികാരമുണ്ടാവുക എന്ന് ഈ ചർച്ചയിൽ വ്യക്തമാക്കപ്പെട്ടു. മറ്റേതെല്ലാം മേഖലകളിൽ കാശ്മീരിന് അധികാരങ്ങൾ ഉണ്ടായിരിക്കും, ഏതെല്ലാം മേഖലകളിൽ ഇന്ത്യക്ക് ഇടപെടാൻ കഴിയും, ഇതെല്ലാം ചർച്ചകളിലൂടെ നിശ്ചയിക്കാം എന്നുള്ള വ്യവസ്ഥയും വന്നു. ഇങ്ങനെയാണ് 370 ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാകുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള തെറ്റായ പ്രചാരബലമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 70 തുടർന്നിരുന്ന ഒരു തെറ്റിനെ ഇന്ന് ശരിയാക്കി മാറ്റി എന്നുള്ളത് ഈ പ്രചാരവേല, ഈ ചരിത്രത്തിന്റെ പൂർണ്ണമായ നിഷേധമാണ്. കാശ്മീർ ഇന്ത്യയിൽ ചേരാൻ നിശ്ചയിക്കുന്നത്, അവിടെ ജനതയുടെ പൊതുവായ അഭിപ്രായം അത്തരം നിലപാടിന് അനുകൂലമാകുന്നത് ഇന്ത്യ ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രമാകാൻ തീരുമാനിച്ചതിന്റെ കൂടി ഭാഗമായിക്കൊണ്ടാണ്. പാകിസ്ഥാൻ നിശ്ചയിച്ചത് ഒരു ഇസ്ലാമിക രാഷ്ട്രമായി മാറാനാണ്. പാകിസ്ഥാൻ പിന്തുടരാൻ ശ്രമിക്കുന്നത് ഫ്യൂഡൽ ജന്മിത്തത്തിൻ്റെതായ സംവിധാനമായിരുന്നു. ഇന്ത്യ നിശ്ചയിക്കുന്നത് ഭൂപരിഷ്കരണവും ജനാധിപത്യ വ്യവസ്ഥയുമായിരുന്നു. അപ്പൊ ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കിന്റെ ഭാഗമാകാനാണ് അന്ന് സ്വീകരിച്ചത് ഷെയ്ഖ് അബ്ദുള്ള ഉൾപ്പെടെയുള്ള കാശ്മീരിനകത്ത് ജനാബലി ആ നിലപാട് സ്വീകരിച്ചത്. ഈ ചരിത്ര പശ്ചാത്തലത്തെ ആകെ നിരാകരിച്ചുകൊണ്ടുള്ള പ്രചാരവേലയ്ക്ക് ഇന്ന് ബി ജെ പി ശ്രമിക്കുന്നു. ആ ഘട്ടത്തിൽ ഈ വസ്തുതകൾ ശരിയായി തിരിച്ചറിയുന്നതിന് നമുക്ക് കഴിയേണ്ടതുണ്ട്. മറ്റൊരു തെറ്റായ പ്രചാരവേല, ജമ്മുകാശ്മീരിന് മാത്രമാണ് നമ്മുടെ ഭരണഘടന ഇന്ത്യയിൽ പ്രത്യേകമായ പരിഗണന നൽകുമെന്നുള്ളതാണ്. അവൻ്റെ ചരിത്ര പശ്ചാത്തലം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന 10 പ്രത്യേകമായ പരിഗണനകൾ നൽകുന്നുണ്ട് എന്ന് നാം കാണണം. അതിനുവേണ്ടിയുള്ള ആർട്ടിക്കിളുകൾ
ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തുണ്ട്. 371 371A മുതൽ I വരെയുള്ള ആർട്ടിക്കിളുകൾ വിവിധ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായി പരിഗണന നൽകുന്നതാണ്. പ്രധാനം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണ്. എന്നാൽ അവയെ കൂടാതെ ആന്ധ്ര, തെലങ്കാന, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഈ സംസ്ഥാനങ്ങൾക്കും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തന്നെ പ്രത്യേകമായ പരിഗണനകളുണ്ട്. ഭരണഘടനാ അസംബ്ലി രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ചേരുമ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന അംബേദ്കറാണ് 370 സംബന്ധിച്ചുള്ള ആ വകുപ്പ് ആർട്ടിക്കിളിന്റെ പ്രമേയം അവതരിപ്പിക്കുന്നത്. അത് കാശ്മീരിന് മാത്രമായി പരിമിതപ്പെടുത്തി എന്നുള്ള ഈ പ്രചാരവേല തെറ്റാണ്. യഥാർത്ഥത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേക പരിഗണനകളിൽ തൊടാതെ കാശ്മീരിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പ്രത്യേക പരിഗണനയുടെ ആർട്ടിക്കിൾ എടുത്തു കളയാനുള്ള നീക്കം കാണുന്നത് കാശ്മീർ മാത്രമാണ് ഈ 10 സംസ്ഥാനങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏക സംസ്ഥാനം എന്നുള്ളതാണ്. BJP സ്വാധീനം ഉറപ്പിക്കാൻ കഴിയാത്ത സ്വഭാവമുള്ള ഏക സംസ്ഥാനം കാശ്മീരാണെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ BJP വർഗീയ അജണ്ടയുടെ പ്രയോഗമാണ് ഇവിടെ വളർന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആ വർഗീയ താല്പര്യമാണ് ഇതിന്റെ മുഖ്യമായ പ്രചോദനം എന്നുള്ളത്. അത് മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിന്റെയും ഫെഡറലിസത്തിന്റെയും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയ്ക്ക് നേരെയുള്ള കടന്നാക്രമണം കൂടിയാണ്. മറ്റൊരു പ്രചാരവേല പുറത്തു നിന്നുള്ളവർക്ക് ഭൂമി വാങ്ങാൻ അവകാശമില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം ജമ്മുകാശ്മീരാണ്. അതിനകത്ത് മാറ്റം വരുത്താൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിരിക്കുന്നുള്ളതാണ്. എന്നാൽ അത് വസ്തുതയ്ക്ക് പൂർണ്ണമായും എതിരാണ്. ഹിമാചൽ പ്രദേശിൽ പുറത്തു നിന്നുള്ളവർക്ക് ഭൂമി വാങ്ങാൻ കഴിയില്ല, ആസാമിൽ പുറത്തു നിന്നുള്ളവർക്ക് പോയി ഭൂമി വാങ്ങാൻ കഴിയില്ല, മിക്കവാറും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പുറത്തു നിന്നുള്ളവർക്ക് പോയി അവിടുത്തെ ഭൂമി വാങ്ങാൻ കഴിയുകയില്ല. എന്നാൽ അത് മാറ്റിവെച്ചുകൊണ്ട് കാശ്മീരിനെ മാത്രം സൂചിപ്പിക്കുന്നത് ഒരു പ്രത്യേകമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവിടുത്തെ ജനഘടനയുടെ അതിൻ്റെ സാമൂഹികമായിട്ടുള്ള അതിൻ്റെ ഘടനയെ മാറ്റി തീർക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ ഒരു പദ്ധതി നടപ്പിലാക്കാൻ BJP ഉദ്ദേശിക്കുന്നുണ്ട്. ഹിന്ദുക്കൾ പോയി അവിടെ ഭൂമി വാങ്ങുകയും ഭൂമി വാങ്ങി അവിടെ താമസിക്കുകയും ചെയ്യുക വഴി ഇന്ന് കാശ്മീരിലുള്ള മുസ്ലിം ഭൂരിപക്ഷം എന്ന അവസ്ഥയെ മാറ്റി തീർക്കാൻ കഴിയും എന്നാണ് അവർ കരുതുന്നത്. ചരിത്രത്തിൽ ഇതിൻ്റെ മാതൃകകൾ നമ്മുടെ മുൻപിലുണ്ട്. ഇസ്രായേൽ ജൂതന്മാർ പാലസ്തീന്റെ ഭൂപ്രദേശങ്ങളിൽ പോയി വാങ്ങുകയും അവിടെ താമസം ആരംഭിക്കുകയും ചെയ്യുക വഴി അവിടുത്തെ ഈ ഘടനയെ, ജനഘടനയെ, വംശഘടനയെ മാറ്റി തീർത്തുകൊണ്ട് അധിനിവേശത്തിന് ആധികാരികമായ നിയമ പിൻബലം നൽകുന്ന സാഹചര്യം സൃഷ്ടിച്ച ആ ചരിത്രത്തിന്റെ ഒരു ആവർത്തനത്തിനാണ് ഇവിടെ BJP ശ്രമിക്കുന്നത്. ആർട്ടിക്കിൾ 370 ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാകുന്നതും ഭരണഘടന അംഗീകരിക്കുന്നതും 1950 അതിനുശേഷം അതോടൊപ്പം തന്നെ ജമ്മുകാശ്മീരിന് വേണ്ടി പ്രത്യേകമായ ഒരു ഭരണഘടനയും അംഗീകരിക്കപ്പെട്ടു. ഒരു ഭരണഘടനാ അസംബ്ലിയും അതിനുവേണ്ടി ഉണ്ടായിരുന്നു. ഷെയ്ഖ് അബ്ദുള്ളയായിരുന്നു ജമ്മുകാശ്മീരിന്റെ പ്രധാനമന്ത്രി എന്നുള്ളത്. നെഹ്റുവും ഷെയ്ഖ് അബ്ദുള്ളയും നടത്തിയ ചർച്ചകളിലൂടെ അധികാര വിഭജനത്തിന്റെ വ്യവസ്ഥകൾ നിർണയിക്കപ്പെട്ടു. 1952 ഡൽഹി കരാർ അധികാര വിഭജനത്തിന്റെ വിശദാംശങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുമെന്നായിരുന്നു. എന്നാൽ ഈ കരാറിനെ പ്രയോഗവൽക്കരിക്കുന്നതിൽ, പ്രായോഗികമാക്കുന്നതിൽ അന്നത്തെ കോൺഗ്രസ് നയിച്ച ഗവൺമെന്റ് തയ്യാറായില്ല എന്നതാണ് വസ്തുത. ഇന്ത്യൻ ഭരണഘടനയുടെ പരമാധികാരത്തെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ കരാറിലെ വ്യവസ്ഥകൾ എഴുതി ചേർത്തിട്ടുള്ളത്. 1953 നെഹ്റു ഗവൺമെന്റ് ഷെയ്ഖ് അബ്ദുള്ളയെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അമേരിക്കയാണെങ്കിൽ സ്വതന്ത്ര രാജ്യം എന്ന വാദത്തെ, കാശ്മീർ സ്വതന്ത്രമായി രാജ്യമായി വിൽക്കണം എന്ന വാദത്തെ അംഗീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയായിരുന്നു നടപടി എന്ന് കാണണം. അദ്ദേഹം ഒരു ഇടയ്ക്ക് വിട്ടയക്കപ്പെട്ടു. എങ്കിലും പൊതുവെ നോക്കുമ്പോൾ 11 വർഷത്തിലധികം ഷെയ്ഖ് അബ്ദുള്ള ജയിലിലായിരുന്നു. ഈ കാലയളവ് വല്ലാത്ത അനിശ്ചിതത്വവും ഒരു അരക്ഷിതാവസ്ഥയും ജനങ്ങളിൽ സൃഷ്ടിക്കുന്നതിന് ഇടയാക്കി. സർക്കാർ തങ്ങളെ വഞ്ചിച്ചു എന്ന ഒരു ബോധം ജനങ്ങളിൽ ശക്തിപ്പെട്ടു. ഇത് ജനതയെ അന്യവൽക്കരിക്കുന്നതിലേക്ക് നയിച്ചു. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാർ തെരഞ്ഞെടുക്കപ്പെട്ട കാശ്മീരിലെ സർക്കാരിനെ പിരിച്ചുവിടുകയും തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായ മറ്റൊരു സർക്കാരിനെ ജനങ്ങളുടെ താല്പര്യത്തിന് എതിരായി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പൊ ഈ വഞ്ചനയുടെയും അതോടൊപ്പം തന്നെയുള്ള അന്യവൽക്കരണത്തിന്റെയും ഒരു സംയോജനത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേകമായ അവസ്ഥ അതിസമർത്ഥമായി ഉപയോഗിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദം ശക്തിപ്പെടുന്നത്. ജമ്മുകാശ്മീർ, പ്രത്യേകിച്ചും കാശ്മീർ മേഖല തങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റത്തെയും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെയും ഉപയോഗിച്ചു. ഈ വഞ്ചനയുടെയും അന്യവൽക്കരണത്തിന്റെയും തുടർച്ചയിലുള്ള അസ്ഥിരാവസ്ഥ സംസ്ഥാനം അഭിമുഖീകരിച്ചതിനെ ഭീകരവാദത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചു എന്നാണ് നാം കാണേണ്ടത്. യഥാർത്ഥത്തിൽ 370 എന്നുള്ളത് കടലാസിൽ മാത്രം ഉണ്ടായിരുന്ന സവിശേഷമായ അധികാരത്തിന്റെ ആർട്ടിക്കിൾ ആയിരുന്നു.
ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 97 ഭേദഗതികൾ വന്നപ്പോൾ ആ 97 ഭേദഗതികളിൽ 94 ഭേദഗതികളും അതേപോലെ തന്നെ ജമ്മുകാശ്മീരിനും ബാധകമായിരുന്നു. 370 എന്നുള്ളത് കടലാസിൽ മാത്രമായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണത്. 370 സ്വയംഭരണം നൽകുന്നതിനുള്ള വകുപ്പായിരുന്നുവെങ്കിലും അത് നിഷേധിക്കുകയാണ് പ്രായോഗികമായി കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത്. ഇവ സൃഷ്ടിച്ച അന്യവൽക്കരണമാണ് നേരത്തെ കണ്ടതുപോലെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ പശ്ചാത്തലം ഒരുക്കിയത്. 2010 പാകിസ്ഥാൻ അത് ഭീകരവാദത്തിൻ്റെതായ ശക്തിപ്പെട്ട ഘട്ടത്തിൽ 100+ ആളുകൾ വെടിയേറ്റ് മരണപ്പെട്ട കാലത്ത് പാർലമെന്റ് വിശദമായി ഈ പ്രശ്നത്തെ ചർച്ച ചെയ്യുകയുണ്ടായി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു സർവകക്ഷി സംഘത്തെ ജമ്മുകാശ്മീരിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. 3 വർഷം മുമ്പ് രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ഒരു സർവകക്ഷി സംഘം സന്ദർശിച്ചിരുന്നു. യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ ആ സംഘത്തിന്റെ ഭാഗമായിരുന്നു. ആ സംഘം പല ആളുകളുമായി, എല്ലാ വിഭാഗം ആളുകളുമായി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. നമ്മൾ വിഘടനവാദികളുമായി ചർച്ച ചെയ്യേണ്ടതില്ല എന്നതാണ് പൊതുവെ സ്വീകരിക്കപ്പെട്ട നിലപാട്. എന്നാൽ അവരുമായി കൂടി ചർച്ച ചെയ്യുകയും അവരെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള സമീപനം, കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ വിഘടനവാദികളെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നതിനാവശ്യമായ സമീപനമായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന സമീപനമാണ് ഞങ്ങൾ നമ്മൾ സ്വീകരിച്ചിരുന്നത്. ആ സംഘത്തിന്റെ സന്ദർശനത്തിന് ശേഷം പൊതുവായ ഒരു കമ്മ്യൂണിക്കെ പുറപ്പെടുവിക്കുകയുണ്ടായി. ആ കമ്മ്യൂണിക്കെ 1 ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നതിനായിരുന്നു, 2 രാഷ്ട്രീയ ചർച്ചയിലൂടെ എല്ലാ വിഭാഗത്തെയും വിശ്വാസത്തിലെടുത്ത് ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് കാശ്മീരിനെ നയിക്കുന്നതിലേക്കുള്ള വ്യവസ്ഥകൾ അടങ്ങുന്നതായിരുന്നു. എന്നാൽ ആ കമ്മ്യൂണിക്കയ്ക്ക് അനുസൃതമായ തുടർ നടപടികളൊന്നും തന്നെ സ്വീകരിച്ചില്ല, ഒന്നും തന്നെ ചെയ്തില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് ചെയ്തില്ല എന്നത് മാത്രമല്ല, അതിന് പകരമായി കാശ്മീരിലെ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തി പൂർണ്ണമായും സൈനിക നിയന്ത്രണത്തിലേക്ക് കാശ്മീരിനെ മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ വഞ്ചന കൂടുതൽ അന്യവൽക്കരണത്തിലേക്ക് ജനങ്ങളെ നയിച്ചു. അവിടെ കഴിഞ്ഞ 1 മാസമായി പട്ടാളത്തിന്റെ അമിതമായ കേന്ദ്രീകരണമാണ്. നാം സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൈനിക സാന്നിധ്യമുള്ള ഭൂപ്രദേശമായി ഇന്ന് കാശ്മീർ മാറിയിരിക്കുന്നു. ജനങ്ങൾക്ക് മറ്റുള്ളവരുമായി ബന്ധപ്പെടാനുള്ള എല്ലാ സാധ്യതകളെയും നിഷേധിച്ചു കഴിഞ്ഞു. വാർത്താവിനിമയ ബന്ധങ്ങൾ ഇല്ലാതാക്കി. സെൽഫോണുകളും ഇന്റർനെറ്റുകളും പ്രവർത്തിക്കുന്നില്ല. സ്കൂളുകളും കോളേജുകളും തുറക്കുന്നില്ല. ആശുപത്രി തുടങ്ങിയിട്ടുള്ള അത്യാവശ്യ മേഖലകൾ മാത്രമേ തുറന്ന് പ്രവർത്തിക്കുന്നുള്ളൂ. ഇത് ജനങ്ങളെ വല്ലാത്ത ഭീതിജനകമായ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്. സാധാരണഗതിയിലേക്ക് ജനജീവിതം ആകുന്നു എന്ന് കേന്ദ്രം തുടർച്ചയെ പറയുന്നുണ്ട്. എന്നാൽ ഇതേവരെയും ടെലിഫോൺ ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്താരാഷ്ട്ര ഏജൻസികളും അതുപോലെ മാധ്യമങ്ങളും, BBC, ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, ഗാർഡിയൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, അവിടെ നടക്കുന്ന പ്രതിരോധത്തിന്റെയും അത് സംബന്ധിച്ചുണ്ടാകുന്ന ആക്രമണങ്ങളെല്ലാം വിശദമായ റിപ്പോർട്ടുകൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം സന്ദർഭത്തിൽ ജമ്മുകാശ്മീരിനെ ഇന്ത്യയുമായി ചേർത്ത് വയ്ക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കാൻ കഴിയുന്ന ജനപിന്തുണ രാഷ്ട്രീയ നേതാക്കന്മാരെ അവരെ അറസ്റ്റ് ചെയ്ത് വീട്ടിലെ ഭവന അറസ്റ്റിലേക്കും അതുപോലെ തന്നെ ജയിലിലടക്കുകയും ചെയ്യുന്ന സമീപനമാണ് കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ഏതെങ്കിലും ഒരു നീതിന്യായ സംവിധാനത്തിൽ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലല്ല, ഏതെങ്കിലും സർക്കാർ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലല്ല ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് സമാധാനാവസ്ഥ സൃഷ്ടിക്കുന്നതിന് പകരം സൈനികമായ ആധിപത്യത്തിന്റെ വടികൾ ഇസ്രായേലിന്റെ മാതൃക പിന്തുടരാനാണ് ഈ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ സുപ്രീംകോടതിയുടെ മുൻപിൽ വന്നിട്ടുണ്ട്. സുപ്രീംകോടതി അതിന്റെ സവിശേഷമായ അധികാരത്തോടെ ഇത് പരിശോധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടച്ചുപൂട്ടപ്പെട്ട അവസ്ഥയിൽ ഒരു ജനതയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന, ഒരു പ്രദേശത്തെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്ന ഈ സമീപനം ഏതെല്ലാം തരത്തിലുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് ആയിരിക്കും നയിക്കുക എന്നിപ്പോൾ നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല. കഴിഞ്ഞ 9-ാം തീയതി ഈ ഭരണഘടനാ വിരുദ്ധമായ നടപടി ഉണ്ടായതെന്നും 3 ദിവസങ്ങൾക്ക് ശേഷം ഞാനും CPI ജനറൽ സെക്രട്ടറി സോ രാജയും ശ്രീനഗറിലേക്ക് പോവുകയുണ്ടായി. അതിന് തൊട്ട് 9-ാം ദിവസം 8-ാം തീയതി ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്ന കാര്യവും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും ജമ്മുകാശ്മീരിലെ ഏറ്റവും ജനകീയനായ 4 തവണ തുടർച്ചയെ MLA ആയ തരിഗാമിയെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ അദ്ദേഹത്തെ കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും ഗവർണർക്ക് കത്തുമരുകയുണ്ടായി. പ്രതീക്ഷിച്ചതുപോലെ ആ കത്തിന് മറുപടി ലഭിക്കുകയുണ്ടായിരുന്നില്ല. ഞങ്ങൾ ശ്രീനഗറിലേക്ക് എത്തിച്ചേർന്ന സന്ദർഭത്തിൽ അവിടെ പ്രത്യേകമായ ഒരു സംവിധാനത്തിലേക്ക് ആ നാടിനെ മാറ്റിത്തീർക്കാനുള്ള ശ്രമങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി. ശ്രീനഗറിൽ യഥാർത്ഥത്തിൽ ഒരു സെപ്പറേറ്റ് സോണായി, ഒരു പ്രത്യേക മേഖലയാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടിയാണ് സൈനിക ആധിപത്യത്തിലൂടെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എയർപോർട്ടിൽ ചെന്ന സന്ദർഭത്തിൽ തന്നെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളെ അവിടെ നിന്ന് മാറ്റി പ്രത്യേകമായ ഒരു മേഖലയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വച്ച് സൈനിക ഉദ്യോഗസ്ഥന്മാരും അതിനെ തുടർച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരും വരികയും
പുറത്തേക്ക് കടക്കുന്നതിന് ഞങ്ങളെ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് ഞങ്ങൾ അനുവദിക്കില്ല എന്ന ചോദ്യത്തിന് അതിന് മുകളിൽ നിന്നുള്ള ഉത്തരവുണ്ട് എന്ന മറുപടിയാണ് ലഭിച്ചത്. പോലീസിന്റെ ഉത്തരവാണോ ജുഡീ നീതിന്യായ സംവിധാനത്തിന്റെ ഉത്തരവാണോ എന്ന് ഞങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിനുശേഷം ഒരു ജുഡീഷ്യൽ ഓഫീസർ വന്നിരുന്നു. 144 പ്രഖ്യാപിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, 144 സംഘം ചേരുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്, ഞങ്ങളപ്പോൾ 144 എങ്ങനെയാണ് ലംഘിക്കാൻ പോകുന്നത്? എന്നാൽ നിങ്ങളെ പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് പിന്നീട് എയർപോർട്ട് വിട്ടുപോയതിന് ശേഷം തിരിച്ചു വന്നപ്പോഴും അവർ സ്വീകരിച്ചത്. അവർ പൂർണ്ണമായും ഞങ്ങളെ പുറത്തേക്ക് പോകുമ്പോഴോ അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാകുമ്പോഴോ അനുവദിക്കില്ല എന്ന നിലപാടായിരുന്നു. ഞങ്ങളെ പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ ഏത് രൂപത്തിലാണ് ജമ്മു കാശ്മീർ നിലവിളിക്കുന്നത് എന്നത് സംബന്ധിച്ച് ലോകമറിയാൻ സാധ്യതയുണ്ട് എന്നവർ ഭയപ്പെട്ടിരുന്നു. അവർ പ്രതിരോധിപ്പിക്കുന്നത് വ്യത്യസ്തമാണ് സാഹചര്യം എന്നുള്ളത് പുറത്തറിയേണ്ടതില്ല എന്ന നിലപാട് കൂടി ഇത്തരം നിരോധനത്തിന്റെ പുറകിലുണ്ട് എന്ന് നാം കാണേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് കാശ്മീർ വാലി സമാധാന അന്തരീക്ഷത്തിൽ അല്ലാതെ വിൽക്കുന്നത്, അതിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ എന്ത് എന്നത് പൊതുസമൂഹം ചർച്ച ചെയ്യരുത് എന്നും അവർ ആഗ്രഹിക്കുന്നു. പ്രത്യേകമായി VIP പരിഗണനകളൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞു. വേണമെങ്കിൽ പോലീസിന്റെ ഒപ്പം തന്നെ അവരോടൊപ്പം തന്നെ പോയി തരികാമയെ കാണാം എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ അതൊന്നും അനുവദിക്കുമെന്നതിന് അവർ തയ്യാറായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവിടെ എല്ലാം നിയന്ത്രണ വിധേയമാണ് എന്ന് ഗവർണർ പറഞ്ഞു. എല്ലാം നിയന്ത്രണ വിധേയമാണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളെ പുറത്തേക്ക് വിടുന്നില്ല എന്ന ചോദ്യം ഞങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. സാധാരണഗതിയിലേക്ക് കാശ്മീർ മാറിയിരിക്കുന്നു എന്ന് ഗവർണർ പറയുമ്പോൾ തന്നെ പുറത്തേക്ക് പോകാൻ അനുവദിക്കാത്തത് അതിൽ നിന്ന് വ്യത്യസ്തമാണ് യാഥാർത്ഥ്യം എന്ന് ലോകം തിരിച്ചറിയരുത് എന്ന കാഴ്ചപ്പാടിന്റെ കൂടി ഭാഗമായിക്കൊണ്ടാണ് ഞങ്ങൾ നാളെ ഡൽഹിയിൽ മതനിരപേക്ഷ പാർട്ടികൾ ഒത്തുചേർന്നുകൊണ്ട് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ വിട്ടയക്കണം എന്ന നിലപാട് പരസ്യമായി സ്വീകരിക്കാൻ പോവുകയാണ്. ഇത് തുടക്കമാണ്. ജമ്മുകാശ്മീരിൽ ഇന്ത്യയുടെ പാലസ്തീനാക്കി മാറ്റാൻ നാം അനുവദിക്കാൻ പാടില്ല. ഒരു ഇസ്രായേലിനകത്ത് നിലപാട് സ്വീകരിക്കുന്നത് പോലെ ആ പ്രദേശത്തെ മാറ്റി തീർക്കാൻ അനുവദിക്കാൻ പാടില്ല. ജമ്മുകാശ്മീർ നമ്മുടെ അവിഭാജ്യമായ ഘടകമാണ്. ജമ്മുകാശ്മീർ നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായ ഭൂപ്രദേശമാണ്. ആ ജനത ഇന്ത്യയുടെ ഭാഗമാണ്. അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. ഈ രാജ്യത്ത് സമത്വം നിലനിൽക്കുന്നുണ്ട്. ആ സമത്വം രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ സമത്വമാണ്. ആ സമത്വം എല്ലാ ജനങ്ങൾക്കും അവകാശപ്പെടുന്നതാണ്. ആ സമത്വം എല്ലാ പ്രദേശങ്ങൾക്കും അവകാശപ്പെടുന്നതാണ്. അവരെ പൂർണ്ണമായി നിഷേധിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടിനെ എന്റെ പാർട്ടി പൂർണ്ണമായും എതിർക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഘടനയെ, അവരുടെ സ്വഭാവത്തെ, അവരുടെ അടിസ്ഥാനത്തെ മാറ്റി തീർക്കാനാണ് ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രീയ ഘടനയുമുള്ളത് മതനിരപേക്ഷ ജനാധിപത്യ ഫെഡറൽ റിപ്പബ്ലിക്കിന്റെ ഘടനയാണ്. ആ ഘടനയെ മാറ്റി അസഹിഷ്ണുതയുടെയും ഫാസിസ്റ്റ് ആയിട്ടുള്ള ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെയും നിർമ്മാണത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് RSS അജണ്ടയുടെ ഭാഗമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രയോഗത്തിന് നമ്മുടെ ഭരണഘടന തടസ്സമാണ്. ആ പ്രയോഗത്തിന് ജനാധിപത്യ സംവിധാനം തടസ്സമാണ്. അതിനുമേലെയുള്ള ഘടനാക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ ആധിപത്യം എന്നുള്ളത് സംസ്ഥാനങ്ങൾ അവകാശത്തെ നിരാകരിക്കുന്നതാണ്. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രത്തിന് കീഴിലേക്ക് വരുന്നതാണ്. സംസ്ഥാനങ്ങൾ തുല്യമായ അധികാരം ഫെഡറലിസത്തിന്റെ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിനെ നിഷേധിക്കുന്നതാണ് BJP നിലപാടുമുള്ളത്. യഥാർത്ഥത്തിൽ യുദ്ധം ഇതാണ്. ആ യുദ്ധത്തിന്റെ രണ്ട് ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, ഭരണഘടന അനുശാസിക്കുന്ന രൂപത്തിൽ ഈ രാജ്യം മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി നിലനിൽക്കണമോ, അതോ ഈ രാജ്യം ഒരു ഏകാധിപത്യ ഫാസിസ്റ്റിക് ഹിന്ദുരാഷ്ട്രമായി മാറേണ്ടതുണ്ടോ? ഈ തർക്കമാണ്, ഇതാണ് നാളെയുടെ ഭാവിയെ നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത്. അകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തെ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുമെന്ന ശ്രമങ്ങൾ പല രൂപത്തിൽ BJP നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നാം ആസാമിനകത്ത് പൗരത്വ രജിസ്റ്ററിനകത്ത് കാണുകയുണ്ടായി. 40.2 ലക്ഷത്തോളം വരുന്ന ആളുകളെ യഥാർത്ഥത്തിൽ പുറത്താക്കപ്പെടുന്ന രൂപത്തിലുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിനകത്ത് നടത്തുന്ന ഇത്തരം സമീപനങ്ങൾ ഈ രാജ്യത്തിന്റെ മൗലികമായ സ്വഭാവത്തെ തന്നെ അട്ടിമറിക്കാനുള്ളതാണ്. ഗസറ്റ് നോട്ടിഫിക്കേഷനിലൂടെ 2020 ദേശീയ രജിസ്റ്ററിലൂടെ എല്ലാ പ്രദേശത്തകത്തും വീട് വീടാംബരം സർവേ നടത്താനാണ് ഇപ്പോൾ BJP തീരുമാനിക്കുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് ലക്ഷ്യമെന്ന് വ്യക്തമാണ്. നിങ്ങൾ മുസ്ലിം, ബംഗ്ലാദേശി മുസ്ലിമാണോ എന്ന രൂപത്തിൽ ബോംബെയിലും ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും എല്ലാ നഗരങ്ങളിൽ വീട് വീടാംബരം കയറിക്കൊണ്ട് അത്തരമുള്ള ആളുകളെ ആരാണെന്ന് അവർ നിശ്ചയിച്ച് അവരെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആസൂത്രിതമായ പദ്ധതിക്ക് തുടക്കം കുറിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ മേഖലയ്ക്കകത്തും ഹിന്ദു മുസ്ലിം വിഭജനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അടിസ്ഥാനമായ സ്വഭാവത്തെ തന്നെ വെല്ലുവിളിക്കുന്ന രൂപത്തിൽ ഭരണഘടനാ വിരുദ്ധമായ പൗരത്വ ഭേദഗതി ബില്ലാണ് പാർലമെന്റിനകത്ത് അവതരിപ്പിച്ചത്. മതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പൗരത്വം നൽകുക എന്നുള്ളത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരാണ്. പാർലമെന്റിനകത്ത്
അവതരിപ്പിക്കപ്പെട്ടവരെ കരടിനകത്ത് വ്യക്തമാക്കുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് താമസമാക്കിയിട്ടുള്ള ആളുകൾ അവർ മുസ്ലിമുകളല്ലെങ്കിൽ അവർക്ക് ഇന്ത്യയുടെ പൗരന്മാരാകാമെന്നുള്ളതാണ്. അവർ മുസ്ലിമാണെങ്കിൽ അവർക്ക് ഈ രാജ്യത്തിന് പൗരന്മാരാകാൻ അവകാശമില്ല എന്നുള്ളതാണ്. അത് പൂർണ്ണമായും ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വത്തിനെതിരാണ്. ആ നിയമ ഭേദഗതിക്കാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ എൻ ആർ സിയോടൊപ്പം തന്നെ പൗരത്വത്തിൻ്റെതായ മറ്റ് ഭേദഗതി നിയമങ്ങളും എല്ലാം ചേർന്ന് ഒരു മുസ്ലിം വിരുദ്ധ നിലപാട്, ഒരു മുസ്ലിം വൈരത്തിന്റെ നിലപാട് ഇന്ത്യക്കകത്ത് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ ഹിന്ദുത്വ അജണ്ടയുടെ പ്രയോഗങ്ങളാണ്. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനുള്ള കേസ് അടക്കുന്നു. ചീഫ് ജസ്റ്റിസ് റിട്ടയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ അതിന് വിധി വരുമ്പോൾ അത് ഏത് രൂപത്തിലേക്ക് വരും എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏക സിവിൽ കോഡ് അതിലേക്ക് പോകാനുള്ള ശ്രമം നടക്കുന്നു. 370 കാര്യങ്ങൾ ഇപ്പോൾ തന്നെ തീരുമാനമായിരിക്കുന്നു. അപ്പോൾ ബി ജെ പിയുടെ വർഗീയ അജണ്ടയുടെ പ്രയോഗമാണ് ഈ രാജ്യത്ത് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയെ നയിക്കുകയാണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത്. ഇതാണ് ഇന്നത്തെ സാഹചര്യം. നാം കാണേണ്ടത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ ഒരു പങ്കാളിത്തവും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യ സമ്പാദനത്തിലേക്ക് എത്തിയപ്പോൾ ഇസ്ലാമിക സ്റ്റേറ്റാക്കി പാകിസ്ഥാനെ മാറ്റുന്നതിൽ മുസ്ലിം ലീഗ് വിജയിച്ചു. എന്നാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ കരുത്തിന്റെ ഭാഗമായി ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ ഹിന്ദുത്വ ശക്തികൾക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയിൽ ഈ ലക്ഷ്യം നേടുന്നതിന് അവർ തുടർച്ചയായി ശക്തമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിനുവേണ്ടി ചരിത്രത്തെയും സ്വതന്ത്ര ഇന്ത്യയെയും തന്നെ തിരിച്ചു മാറ്റുന്നതിനു വേണ്ടി അവർ ശ്രമിക്കുകയാണ്. ലഭിച്ച അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ മാറ്റി തീർക്കുന്നതിലും തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ഒന്നായി പരിവർത്തനപ്പെടുത്തുന്നതിലും ബി ജെ പി ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം തന്നെ തെറ്റാണ് എന്നാണ് അവർ കരുതിയിരുന്നത്. വൈവിധ്യമായ സമൂഹത്തിന് അവർ എതിരാണ്, ഭാഷാ വൈവിധ്യത്തിനെതിരാണ്. ഭാഷാ വൈവിധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മടംപെട്ടുള്ള സമരങ്ങളിൽ ഒന്നും തന്നെ ബി ജെ പി പങ്കാളിത്തം വഹിച്ചിട്ടില്ല. വിശാലാന്തരയ്ക്ക് വേണ്ടിയുള്ള ഐക്യ കേരളത്തിന്റെ സംയുക്ത മഹാരാഷ്ട്രയുടെ പോരാട്ടങ്ങളിലൊന്നും തന്നെ പങ്കാളിത്തമില്ലാത്ത പ്രസ്ഥാനമാണ് ബി ജെ പി എന്ന് കൂടി കാണണം. എന്തുകൊണ്ടാണ് ഇന്ന് പുതിയ ചരിത്രത്തിലേക്ക് വ്യത്യസ്ത ചരിത്രത്തിലേക്ക് അവർ ശ്രമിക്കുന്നത് എന്നത് നോക്കുമ്പോൾ അത് നേരത്തെ തന്നെ തുടർന്നിരുന്ന ഒരു പരിപാടി ഇപ്പോൾ ലഭ്യമായ അനുകൂല സാഹചര്യം ഉപയോഗിച്ചുള്ള പ്രയോഗത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെയും അതുപോലെ തന്നെ ദേശാഭിമാനികളുടെയും ചുമതലയുമുള്ളത് ഈ ഇന്ത്യയെ സംരക്ഷിക്കുമുള്ളതാണ്. ദേശാഭിമാനികളെ മുഴുവൻ ആളുകളും ഈ ഘട്ടത്തിൽ കൈകോർക്കേണ്ടതുണ്ട്. അതിൽ കേരളം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടതുണ്ട്. കേരളം ഷെയ്ഖ് അബ്ദുള്ളയുടെ കാലവും ഇ എം എസിന്റെ കാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ചില സമാനതകൾ കാണാൻ കഴിയും. കേരളത്തിൽ ഇ എം എസിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭൂപരിഷ്കരണത്തിന് ശ്രമിക്കുകയുണ്ടായി. ആ ഭൂപരിഷ്കരണത്തോടുൾപ്പെടെയുള്ള പല നിയമങ്ങളും കേന്ദ്രം അംഗീകാരം നൽകിയിരുന്നില്ല എന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ബംഗാളിൽ ഭൂപരിഷ്കരണത്തിന് വേണ്ടിയുള്ള നിയമത്തിനും അന്ന് പ്രസിഡന്റ് അനുമതി നൽകുകയുണ്ടായിരുന്നില്ല. അപ്പോൾ 370 മിനമെന്നിരുന്നത് കൊണ്ട് കാശ്മീർ നിയമസഭ പാസാക്കുന്ന ഇത്തരം നിയമങ്ങൾക്ക് പ്രസിഡന്റിന്റെ അനുമതി ആവശ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കുന്ന നിയമം അവിടെ പാസാക്കി കഴിഞ്ഞപ്പോൾ പ്രസിഡന്റിന്റെ അനുമതി ആവശ്യമില്ലാത്തത് കൊണ്ട് അവിടെ അതിവേഗത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ മുസ്ലിം കർഷകർക്ക് ഹിന്ദു ജന്മികളുടെ കയ്യിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്ത് വിതരണം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് ആ ഗവൺമെന്റ് നേതൃത്വം നൽകുകയാണ് ചെയ്തത്. കേരള നിയമസഭ അംഗീകരിച്ച പ്രമേയങ്ങൾ പാസ്സാകാതിരുന്ന ഘട്ടത്തിലും ഈ കാശ്മീരിന് അത് കഴിഞ്ഞതും പിന്നീട് കേരളം നടപ്പിലാക്കിയ കാര്യങ്ങൾ സമാനതയും നാം കാണേണ്ടതുണ്ട്. ഇന്നത്തെ സമരത്തിന്റെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് എന്താണ്? ആ കാഴ്ചപ്പാട് ഏത് ഇന്ത്യക്കൊപ്പമാണ് നിങ്ങൾ വിൽക്കുന്നത്? ഈ ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? വൈവിധ്യങ്ങളുടെ ഇന്ത്യ, ജനാധിപത്യപരമായ ഇന്ത്യ, മതനിരപേക്ഷ റിപ്പബ്ലിക്കായി വിൽക്കുന്ന ഇന്ത്യ, ഈ ഇന്ത്യ നിലനിൽക്കണമെന്നതാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? ബി ജെ പി ഇന്ത്യയെ മാറ്റി തീർക്കാൻ ശ്രമിക്കുന്നു, ബി ജെ പിന്റെ ഏകരൂപമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. ഹിന്ദു, ഹിന്ദി, ഹിന്ദുസ്ഥാൻ, ഒരു രാഷ്ട്രം ഒരു മേധാവ്, ഒരു രാഷ്ട്രം ഒരു ഭരണഘടന, ഒരു രാഷ്ട്രം ഒരു നികുതി, ഒരു രാഷ്ട്രം ഒരു ഭാഷ, ഈ മുദ്രാവാക്യങ്ങളെല്ലാം ഇവരുടെ ഈ പ്രത്യയ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. പൂർണ്ണമായും ഇത് ഭരണഘടനയ്ക്ക് എതിരാണ്. ഭരണഘടന വൈവിധ്യങ്ങളുടേതാണ്. രാഷ്ട്രം നിൽക്കുന്നത് വ്യത്യസ്തതകൾക്കൊപ്പം നിന്നുകൊണ്ടാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ രാജ്യത്തെ ഒരു ഫാസിസ്റ്റിക് പരിവർത്തനത്തിന്റെ ഘട്ടത്തിലേക്ക് നയിക്കാൻ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അഭിനന്ദനങ്ങൾ സമരത്തിൽ കേരളം പ്രധാനപ്പെട്ട ചുമതല വഹിക്കേണ്ടതുണ്ട്. ഈ സമരത്തിൽ നമ്മൾ ദേശാഭിമാനികൾ എല്ലാവരും കൈകോർക്കേണ്ടതുണ്ട്. രാജ്യമാണ് പ്രധാനം. രാജ്യത്തിന്റെ ഈ സ്വഭാവത്തെ, അതിന്റെ നിലനിൽക്കുന്ന സ്വഭാവത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും കൈകോർക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.